അവസരവാദ രാഷ്ട്രീയത്തിന്റെ വിളനിലമായി മാറിയിരിക്കുകയാണിപ്പോൾ മിനി ഇന്ത്യ എന്നറിയപ്പെടുന്ന ലോക്സഭയിലേക്ക് ഏറ്റവും അധികം എംപിമാരെ സംഭാവന ചെയ്യുന്ന ഈ സംസ്ഥാനത്ത് റിബലുകൾ വ്യാപകമായി ഉദയം ചെയ്യുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ സാധിക്കുന്നത്. 80 ലോക്സഭാ സീറ്റുകളിൽ 38 സീറ്റിൽ BSPയും 37 സീറ്റിൽ SPയും മത്സരിക്കാൻ ധാരണയായതോടെയാണ് റിബലുകൾ തലപൊക്കിയത്. ബാക്കി സീറ്റുകൾ RLD ഉൾപ്പെടെയുള്ള ചെറുകക്ഷികൾക്കായാണ് ഈ സഖ്യം നീക്കിവച്ചിരിക്കുന്നത്. സ്വപ്നം കണ്ട സീറ്റുകൾ ലഭിക്കില്ലെന്നറിഞ്ഞതോടെ സ്ഥാനാർത്ഥി മോഹികൾ കളം മാറ്റുന്ന തിരക്കിലാണിപ്പോൾ. മറ്റു ചിലർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ റിബലുകളായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കോൺഗ്രസ് ആകട്ടെ SP BSP സഖ്യത്തിൽ നിന്നും പുറത്തായതിൽ പ്രതിഷേധിച്ച് UPയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ്. SP BSP സഖ്യത്തെ പ്രകോപിപ്പിക്കുന്ന നിലപാടുമായാണ് ഇപ്പോൾ കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. സമാജ്വാദി പാർട്ടി നേതാവും മുൻ MPയുമായ രാകേഷ് സജ്ജനെ കോൺഗ്രസ് വലപീശി പിടിച്ചു കഴിഞ്ഞു. ഫത്തേപൂർ സിക്രിയിൽ നിന്നും ഇദ്ദേഹം മത്സരിക്കുമെന്നാണ് സൂചന. മുൻപ് രാകേഷിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നുവെങ്കിലും സഖ്യപ്രകാരം BSPക്ക് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് വിനയാവുകയായിരുന്നു. ബസ്തി മണ്ഡലം BSPക്ക് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ച് സമാജ്വാദി പാർട്ടി വിട്ട ബ്രാജ് കിഷോർ സിംഗ് സീറ്റ് ലഭിക്കാനായി BJPയുമായാണ് ചർച്ച നടത്തുന്നത്. 2014 ഈ മണ്ഡലത്തിൽ നിന്നും BJPയുടെ ഹരീഷ് ദ്വിവേദിയോടാണ് കിഷോർ സിംഗ് തോറ്റിരുന്നത്. അലിഗഡിലും റിബലുകളാണ് വിധി നിർണയിക്കുക. ഇവിടെ നിന്നും മുൻ MLA മുകുൾ ഉപാധ്യായ് BJPയിലേക്ക് കൂടുമാറിയിട്ടുണ്ട്. മുതിർന്ന BSP നേതാവ് രാംവീർ ഉപാധ്യായയുടെ സഹോദരനാണ് മുകുൾ ഉപാധ്യായ്. ആഗ്രയിൽ മനോജ് സോണി BSP സ്ഥാനാർത്ഥിയാകാൻ സാധ്യത ഏറിയത് BSPയിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിമൺ ഇട്ടിരിക്കുന്നത്. 2014 ഹാഥ്രസിൽ നിന്നും മത്സരിച്ച് രണ്ടാമതെത്തിയ മനോജ് സോണി ആഗ്രയിലേക്ക് മാറേണ്ടി വന്നത് SPക്ക് സീറ്റ് വിട്ടു നൽകേണ്ടി വന്നതിനാലായിരുന്നു. അതേസമയം പരസ്യമായി കലാപക്കൊടി ഉയർത്തിയ കുൻവർ ചന്ദ് വാക്കിലിനെ BSP പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിലേക്കാണ് ഇയാൾ ചേക്കേറിയിരിക്കുന്നത്. ആഗ്രയിലെ മറ്റൊരു BSP നേതാവ് ഉമേഷ് സൈന്ധ്യ BJPയിലേക്കാണ് കളം മാറ്റി ചവിട്ടിയത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ UPയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ പ്രഖ്യാപനം വന്നാൽ എന്താകും അവസ്ഥ എന്നത് കണക്കുകൂട്ടലിനും അപ്പുറമാകും. പ്രതിപക്ഷത്ത് റിബലുകളെ വ്യാപകമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ BJP തന്ത്രപരമായ ഇടപെടലാണ് നടത്തിവരുന്നത്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നതാണ് കാവിപ്പടയുടെ ലക്ഷ്യം. SP BSP സഖ്യം റിബൽ ശല്യമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ UPയിൽ നിന്നും വാഷൌട്ടാകുമെന്നത് നല്ലതുപോലെ BJP നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് റിബലുകളുടെ കാര്യത്തിൽ ഈ ജാഗ്രത. SP BSP പാർട്ടികളിലെ അസംതൃപ്തരെ ലക്ഷ്യമിട്ട് സംഘപരിവാർ സംഘടനകൾ ഭരണ സ്വാധീനം ഉപയോഗിച്ച് വലിയ ഇടപെടലുകളാണ് നടത്തിവരുന്നത്. ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ച നിലപാടും ആത്യന്തികമായി BJPയെ സഹായിക്കുന്നതാണ്. ശക്തമായ ത്രികോണ മത്സരത്തിൽ പ്രതിപക്ഷ വോട്ടുകൾ ചിന്നിച്ചിതറി BJPക്ക് നേട്ടമാകുമെന്നത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് നീക്കം. സോണിയയുടെയും രാഹുലിന്റെയും മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ സഹായിച്ചതിന്റെ നന്ദി കോൺഗ്രസ് കാണിച്ചിട്ടില്ലെന്ന വികാരം SPക്കും BSPക്കും ഉണ്ട്. ഈ സാഹചര്യത്തിൽ അവസാന നിമിഷം റായ്ബറേലിയിലും അമേഠിയിലും SP BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്താനും സാധ്യതയുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും ഇത്. ഗാന്ധി കുടുംബം UPയിൽ അടിതെറ്റി വീഴുന്നത് സ്വപ്നത്തിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം SPയുടെയും BSPയുടെയും പിന്തുണ കോൺഗ്രസിന് അനിവാര്യവുമാണ്. ഈ യാഥാർത്ഥ്യം മുന്നിൽ കണ്ട് SP നേതാവ് അഖിലേഷിനെ രാഹുൽ ഗാന്ധിയും മായാവതിയെ സോണിയാഗാന്ധിയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം പ്രിയങ്കയെ മുൻനിർത്തി UPയിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലാണ് UPയിലെ കോൺഗ്രസ് നേതൃത്വം. SPയുടെയും BSPയുടെയും പിന്നാലെ പോകേണ്ടതില്ലെന്നതാണ് PCC നേതൃത്വത്തിന്റെയും നിലപാട്. UP പിടിക്കുന്ന പാർട്ടി രാജ്യം ഭരിക്കും എന്നതാണ് മുൻകാല ചരിത്രം. നരേന്ദ്രമോദിക്ക് 2014 വമ്പൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതും UP കനിഞ്ഞതുകൊണ്ടാണ്. 80-ൽ 71 സീറ്റും തൂത്തുവാരിയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ചരിത്രം ആവർത്തിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ അതിന് കോൺഗ്രസും ഇനി ഉത്തരവാദിയായിരിക്കും.